ഹായ്, ഇന്ന് നമ്മളൊരു ഹോളിവുഡ് ആക്ഷൻ ത്രില്ലർ സിനിമയാണ് പരിചയപ്പെടുത്തി തരാൻ പോകുന്നത്. സിനിമയെ പറ്റി പറയുന്നതിന് മുമ്പായിട്ട് ചെറിയൊരു കാര്യം പറഞ്ഞുകൊള്ളട്ടെ. കുറച്ച് ദിവസത്തേക്ക് നമ്മൾ ഓഡിയോ ഇട്ടായിരിക്കും, അല്ലെങ്കിൽ ഫേസ് കാണിച്ചുകൊണ്ടായിരിക്കില്ല നമ്മുടെ വീഡിയോസും കാര്യങ്ങളൊക്കെ വരിക. വേറെ ഒന്നും കൊണ്ടല്ല, നമ്മുടെ ക്യാമറ ചെറുതായിട്ട് കംപ്ലൈൻ്റ് ആയി. അപ്പോൾ കംപ്ലൈൻ്റ് ആയ ടൈമിൽ വീഡിയോ ചെയ്യേണ്ടെന്ന് ഓർത്തിരുന്നതാണ്. പക്ഷേ ഇത് സർവീസൊക്കെ ചെയ്തെടുക്കാൻ വേണ്ടി കുറച്ച് ടൈം ആകുമെന്ന് മനസ്സിലാക്കിയതുകൊണ്ടാണ് വോയിസ് ആയിട്ട് ചെയ്തേക്കാന്ന് വെച്ചത്. അപ്പോൾ എന്തായാലും നിങ്ങളുടെ ഒരു സപ്പോർട്ട് തീർച്ചയായിട്ടും പ്രതീക്ഷിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഉടൻ തന്നെ അതൊക്കെ ശരിയാക്കിയിട്ട് ഫേസ് വെച്ച് ഒക്കെ ചെയ്യാം. ഓക്കെ, അപ്പോൾ എന്തായാലും ഇന്നത്തെ സിനിമയിലേക്ക് കടക്കാം. അതിനു മുമ്പായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. പിന്നെ എന്നും പറയുന്ന പോലെ ഈ ഒരു സിനിമ നിങ്ങൾക്ക് കാണണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എംസോണിൽ, ടെലിഗ്രാമിൽ എംസോൺ എന്ന് പറയുന്ന ഗ്രൂപ്പിൽ ഈ ഒരു സിനിമയുടെ ഡൗൺലോഡ് ലിങ്കും അതുപോലെ തന്നെ ഇതിൻ്റെ മലയാളം സബ് ടൈറ്റിലും അവൈലബിൾ ആണ്. കൂടാതെ നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിലും കൊടുത്തേക്കാം ഈ ഒരു സിനിമയുടെ ഡൗൺലോഡ് ലിങ്കും സബ് ടൈറ്റിൽസും ഒക്കെ തന്നെ. ഓക്കെ, ഇനി എന്തായാലും ഞാൻ ഈ ഒരു സിനിമയുടെ പേരെന്ന് പറഞ്ഞ് കളഞ്ഞേക്കാം. സിനിമയുടെ പേരാണ് പോളാർ. പോളാർ 2019 പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്ന ഈ ഹോളിവുഡ് ആക്ഷൻ ത്രില്ലർ സിനിമയുടെ ഒരു മൊത്തത്തിലുള്ള കഥാപശ്ചാത്തലം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത്രേ ഉള്ളൂ. നമ്മുടെ ചിത്രത്തിലെ കഥാനായകനെ വകവരുത്താൻ ശ്രമിക്കുന്ന നമ്മുടെ ചിത്രത്തിലെ വില്ലൻ, ഇതാണ് ഒരു ബേസിക് ആയിട്ടുള്ള പ്ലോട്ട് എന്നുള്ളത്. എന്തായാലും നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം ഈ ഒരു സിനിമ എങ്ങനെയുണ്ടെന്ന്. നമ്മുടെ ഒരു സിനിമയിലെ കഥാനായകൻ്റെ പേര് ഡങ്കൻ വിസ്ല എന്നാണ്, അഥവാ ബ്ലാക്ക് കൈസർ എന്നും അദ്ദേഹത്തെ അറിയപ്പെടും. എന്തായാലും അദ്ദേഹം എന്താണ് ചെയ്തുകൊണ്ടിരുന്നത്, അല്ലെങ്കിൽ ചെയ്യുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം ഡെമോക്ലിസ് എന്ന് പറയുന്ന ഒരു കമ്പനിയിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ ഒരു കമ്പനിയിൽ എന്താണ് പ്രൊവൈഡ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വാടക കൊലയാളികളൊക്കെയാണ്. അതായത് ആർക്കെങ്കിലും കൊല്ലാനോ വെട്ടാനോ ഒക്കെ ആരെങ്കിലും വേണമെങ്കിൽ സപ്ലൈ ചെയ്യും വാടക കൊലയാളികൾ. അപ്പോൾ അത്തരത്തിലൊരു വാടക കൊലയാളിയാണ് നമ്മുടെ ചിത്രത്തിലെ കഥാനായകൻ. എന്തായാലും ഈ ഒരു കമ്പനിക്ക് ഒരു പോളിസി ഉണ്ട്, വേറൊന്നുമല്ല, ഈ വാടക കൊലയാളികൾ അവിടെ ജോലി ചെയ്യുന്ന ഈ വാടക കൊലയാളികൾക്ക് 50 വയസ്സായി കഴിഞ്ഞാൽ അവർക്ക് പെൻഷൻ നൽകി പറഞ്ഞേക്കും. പെൻഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു തുക തന്നെ കാണും. എന്തായാലും ഈ ഒരു കമ്പനിക്ക് മറ്റൊരു വഴിയിലൂടെ വേറൊരു പ്ലാനും ഉണ്ട്. ഈ 50 വയസ്സായി കഴിയുമ്പോഴത്തേക്ക് ഇവരെ പറഞ്ഞു വിടണമല്ലോ, ഒപ്പം കുറേ പണവും ചിലവാകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ 50 വയസ്സൊക്കെ തികയുന്ന ടൈമിൽ ഈ അവിടുത്തെ സ്റ്റാഫുകൾ, അല്ലെങ്കിൽ ഈ ജോലി ചെയ്യുന്ന വാടക കൊലയാളികളെ ഇവർ തന്നെ അങ്ങ് വക വരുത്തും, പല പ്ലാനിങ്ങിലൂടെ വക വരുത്തും. അപ്പോൾ ഇതാണ് പ്ലാന്. അങ്ങനെ ഇരിക്കും നമ്മുടെ ചിത്രത്തിലെ കഥാനായകനും 50 വയസ്സ് തികഞ്ഞിരിക്കുകയാണ്. അതായത് നമ്മുടെ ഡങ്കൻ വിൽസിലേക്ക് 50 വയസ്സ് തികഞ്ഞു. അങ്ങനെ ഇരിക്കുമ്പോൾ കമ്പനി പെൻഷനൊക്കെ കൊടുത്ത് വലിയൊരു എമൗണ്ട് ഒക്കെ കൊടുത്ത് വിടണമല്ലോ. അങ്ങനെ നമ്മുടെ കമ്പനിയുടെ മുതലാളിയായിട്ടുള്ള ബ്ലൂട്ട് പ്ലാൻ ചെയ്യുകയാണ് നമ്മളുടെ ഹീറോയെ വക വരുത്തിയേക്കാം. അദ്ദേഹത്തിന് കൊടുക്കേണ്ട ക്യാഷ് ഒന്നും കൊടുക്കണ്ടല്ലോ, കമ്പനിക്ക് തന്നെ എടുക്കാമല്ലോ. അങ്ങനെ നമ്മുടെ ഹീറോയെ ഈ കമ്പനിയിൽ നിന്നുള്ള കുറച്ച് ആളുകളെ വിട്ട് കൊല ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നു. തുടർന്നുണ്ടാകുന്ന സംഭവവികാസങ്ങളും ഒക്കെ തന്നെയാണ് ഈ ഒരു സിനിമയുടെ മൊത്തത്തിലുള്ള കഥാപശ്ചാത്തലം. ഈ ഒരു സിനിമ എങ്ങനെ ഉണ്ട് എന്ന് നിങ്ങൾ എന്നോട് ചോദിക്കുകയാണെങ്കിൽ എനിക്കൊരു സിനിമ കണ്ടു കഴിഞ്ഞപ്പോൾ ഏറെ പോസിറ്റീവായിട്ട് തോന്നിയ കുറച്ച് കാര്യങ്ങൾ പറയാം. അതിൽ ഒന്നാമതായിട്ട് എടുത്തു പറയേണ്ടത് ഡങ്കൻ വിസ്ലയായിട്ട് എത്തിയിട്ടുണ്ടായിരുന്ന, അല്ലെങ്കിൽ ബ്ലാക്ക് ഐസർ രണ്ടു ഒരാളാണ്, എന്തായാലും ആ ഒരു റോളിൽ എത്തിയിട്ടുണ്ടായിരുന്ന നമ്മുടെ മാഡ്സ് മിക്കൽസന്റെ ആ ഒരു അതിഗംഭീര പ്രകടനം തന്നെയാണ്. കാരണം ഈ ഒരു സിനിമ ഞാൻ പറഞ്ഞത് ഒരു ആക്ഷൻ ത്രില്ലർ മൂഡിൽ പോകുന്ന ഒരു സിനിമയാണ്. ഒരുപാട് ആക്ഷൻ സീക്വൻസും കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ട് ഈ ഒരു സിനിമയിൽ. ആ ഒരു രംഗങ്ങളിലൊക്കെ അദ്ദേഹം അതിഗംഭീരമായിട്ട് തന്നെ ആ ഒരു കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്തിട്ടുണ്ടായിരുന്നു. കൂടുതലായിട്ട് ഈ ഒരു സിനിമയിലുള്ളത് ഗൺ ഫയറിങ്ങും കാര്യങ്ങളൊക്കെ തന്നെയാണ്. വളരെ രസകരമായിട്ട് തന്നെ അദ്ദേഹം അതെല്ലാം കൈകാര്യം ചെയ്തിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ് വസ്തുത. രണ്ടാമതായിട്ട് ചിത്രത്തിന്റെ മൊത്തത്തിലുള്ള ക്വാളിറ്റിയും പറയണം. കാരണം സിനിമാറ്റോഗ്രഫി, ആക്ഷൻ സീക്വൻസ്, മ്യൂസിക് തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമുക്ക് ഈ ഒരു സിനിമയിലൂടെ ഒരു ഗ്രാൻഡ് ഫീല് നൽകുന്നുണ്ടായിരുന്നു. അതിലും ആക്ഷൻ സീക്വൻസ് ഞാൻ മുമ്പേ പറഞ്ഞ പോലെ ഈ ഒരു സിനിമയിലുടനീളം നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത് ഒരുപാട് ഗൺ ഷോട്ട്സും കാര്യങ്ങളൊക്കെ തന്നെയാണ്. വളരെ നീറ്റായിട്ടാണ് അതൊക്കെ കൈകാര്യം ചെയ്തിട്ടുണ്ടായിരുന്നത്. നമുക്ക് തന്നെ ഒരു ത്രില്ല് അടിക്കാൻ പറ്റുന്ന രീതിയിലുള്ള മേക്കിംഗ് കാര്യങ്ങളൊക്കെ തന്നെയായിരുന്നു നടത്തിയിട്ടുണ്ടായിരുന്നത്. മൂന്നാമതായിട്ട് ചിത്രത്തിന്റെ സ്റ്റോറിയിലേക്ക് വരുമ്പോഴത്തേക്കും ഞാൻ ആദ്യമേ സൂചിപ്പിച്ചതുപോലെ തന്നെ നമ്മളുടെ വില്ലൻ നായകനെ കൊല്ലാൻ വേണ്ടി തുനിഞ്ഞിറങ്ങുന്നു. ഇത് നമ്മൾ ബേസിക് ആയിട്ട്, അല്ലെങ്കിൽ നമ്മൾ ടിപ്പിക്കലായിട്ട് കേൾക്കുന്ന ഒരു സ്റ്റോറി തന്നെയാണ്. പക്ഷേ അഡീഷണൽ ആയിട്ടുള്ള കുറച്ച് ചേരുവകളും കാര്യങ്ങളൊക്കെ ചേർത്ത്, അല്ലെങ്കിൽ നമ്മളെ കുറച്ചുകൂടി എൻഗേജിങ് ആക്കുന്ന രീതിയിലുള്ള ഒരു സ്ക്രീൻ പ്ലേ ഒക്കെ നടത്തി നമ്മളെ മുഷിപ്പിക്കാതെ തന്നെ ആ ഒരു സ്റ്റോറി ലൈൻ ഇരുത്തുന്നുണ്ടായിരുന്നു എന്നുള്ളതാണ് വസ്തുത. പിന്നെ ഇപ്പോഴും ഞാനൊരു കാര്യം പറയാം, ഈ ഒരു സിനിമ ഒരു കാരണവശാലും ഫാമിലി ആയിട്ടിരുന്നൊന്നും കാണരുത്. കാരണം അതുപോലെ വയലൻസ് ഉള്ള സിനിമയാണ്. അതിലുപരിയായിട്ട് അത്രത്തോളം അഡൽ കണ്ടൻറ്റും കാര്യങ്ങളൊക്കെ തന്നെ ഈ ഒരു സിനിമയിലുണ്ട്. അപ്പോൾ അതൊക്കെ മനസ്സിൽ വെച്ചുകൊണ്ട് അത്യാവശ്യം മെച്ചോർഡായിട്ടുള്ളവർ മാത്രം ഈ ഒരു സിനിമ കാണാൻ ശ്രമിക്കാം. എന്തായാലും എനിക്ക് തോന്നുന്നു ആക്ഷൻ ത്രില്ലർ സിനിമകൾ ഇഷ്ടപ്പെടുന്നവർക്ക് തീർച്ചയായിട്ടും കണ്ടിരിക്കാൻ സാധിക്കുന്ന ഒരു സിനിമ തന്നെയാണ്. എന്തായാലും ഈ ഒരു സിനിമയ്ക്ക് നമ്മുടെ ചാനൽ നൽകുന്ന റേറ്റിംഗ് ഒരു 7.1/10 ആണ്. 10 7.1. അപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ റേറ്റിംഗ് പങ്കുവെക്കുക, അഭിപ്രായങ്ങളൊക്കെ പങ്കുവെക്കുക. അപ്പോൾ നമ്മുടെ ഒരു കുഞ്ഞു റിവ്യൂ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം, ചാനൽ ഇഷ്ടപ്പെടുകയും സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ ഇതെല്ലാം മൂവി റിവ്യൂസും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇനിയും ഞാനെത്തും. അതുവരെയും ബൈ ബൈ.